മീനച്ചിലാറിന്റെ തുടക്കമായ അടുക്കം മുതൽ പഴുക്കാനിലയ്ക്കൽ വരെ 14 സ്ഥലങ്ങളിലെ സാമ്പിളുകളാണ് വെള്ളൂർ ട്രോപ്പിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇക്കോളജിക്കൽ സയൻസ് പഠനം നടത്തിയത്. ജലത്തിലെ 23-ലധികം ഘടകങ്ങൾ പരിശോധിച്ചു. ട്രോപ്പിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇക്കോളജി 7-ാമത്തെ തവണയാണ് മീനച്ചിലാറിൽ പഠനം നടത്തുന്നത്. പഠനത്തിൽ കോളിഫോം ബാക്ടീരിയയുടെ ഉയർന്ന നിരക്കിലുള്ള സാന്നിധ്യവും മനുഷ്യവിസർജ്യവും എണ്ണയുടെ സാന്നിധ്യവും ജലത്തിൽ വർദ്ധിച്ചതായി കണ്ടെത്തിയത്. ഇതിനു മുമ്പുള്ള പഠനങ്ങളിൽ മീനച്ചിലാറിന്റെ തുടക്കത്തിൽ മലിനീകരണം കുറവായിരുന്നു. തുടക്കം മുതൽ പതനം വരെ പൂർണ്ണമായും 6 മലിനീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഈ തവണ കണ്ടെത്തിയതെന്ന് ട്രോപ്പിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ പുന്നൻ കുര്യൻ വെങ്കടത്ത് പറഞ്ഞു. 4 നഗരസഭകളും 10 പഞ്ചായത്തുകളും മീനച്ചിലാറിനെ നേരിട്ട് ആശ്രയിക്കുന്നുണ്ട്. കൂടാതെ ജല അതോറിറ്റിയുടെയും ജനകീയ ജലസേചന പദ്ധതികൾ ഉൾപ്പെടെ 40-ഓളം പദ്ധതികൾ മീനച്ചിലാറിനെ ആശ്രയിച്ചിരിക്കുന്നുണ്ട്. റിപ്പീറ്റ്. നഗരസഭകളും 10 പഞ്ചായത്തുകളും മീനച്ചിലാറിനെ നേരിട്ട് ആശ്രയിക്കുന്നുണ്ട്. കൂടാതെ ജല അതോറിറ്റിയുടെയും ജനകീയ ജലസേചന പദ്ധതികൾ ഉൾപ്പെടെ 40-ഓളം പദ്ധതികൾ മീനച്ചിലാറിനെ ആശ്രയിക്കുന്നുണ്ട്. ഓടകളിൽ നിന്നും പൈപ്പുകളിൽ നിന്നും മലിനജലം പുഴയിലേക്ക് എത്തുന്നതും ശുചിമുറികളിൽ നിന്നും മറ്റുമുള്ള മാലിന്യങ്ങൾ കൊണ്ട് പുഴയിൽ തള്ളുന്നതും മലിനീകരണത്തിൻ്റെ പ്രധാന കാരണങ്ങളാണ്. അടിയന്തരമായി തന്നെ പുഴയെ സംരക്ഷിക്കേണ്ട നടപടികൾ എടുത്തില്ലെങ്കിൽ ജലജന്യ രോഗം, പകർച്ചവ്യാധികൾ, ജലക്ഷാമം എന്നിവയ്ക്ക് കാരണമാകുമെന്നും വിലയിരുത്തപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.